എസ് വി വണ്ടർ ടി വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഈ ചാനലിൽ മുഖ്യ അതിഥിയായി എത്തുന്നത് ആധുനിക വൈദ്യശാസ്ത്ര രംഗത്തെ പ്രഗത്ഭനായ ഡോക്ടറും ലോകം അറിയപ്പെടുന്ന കാർഡിയോളജിസ്റ്റുമായ പത്മശ്രീ വിജയരാഘവൻ സാറാണ്. കൊച്ചുകുട്ടികളിൽ ഉണ്ടാകുന്ന ഹൃദ്രോഗത്തെക്കുറിച്ചാണ് അദ്ദേഹം ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. വളരെ രസകരമായൊരു ചോദ്യമാണിത്. ഇന്ന് ഒരു പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഗർഭസ്ഥ ശിശുവിൽ ഹൃദ്രോഗമുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത് ഫീറ്റൽ കാർഡിയോളജി എന്നാണ് പറയുന്നത്. ഗർഭസ്ഥ ശിശുവിൽ 40 ദിവസം തൊട്ട് ഹൃദയം സ്പന്ദിച്ചു തുടങ്ങും. ആ സ്പന്ദിച്ചു തുടങ്ങുന്ന ഹൃദയത്തിന് അസുഖങ്ങളുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളിപ്പോൾ നമുക്കുണ്ട്. ഒരു 12 ആഴ്ചയോ 14 ആഴ്ചയോ ഗർഭമുള്ള ഒരു സ്ത്രീയുടെ കുഞ്ഞിനെ അസുഖമുണ്ടെന്ന് കണ്ടുപിടിച്ച് അതിനെ ചികിത്സിക്കാനുള്ള മാർഗങ്ങളും കൂടെ നമുക്കുണ്ട്. അതുകൊണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് നമുക്ക് ഗർഭസ്ഥ ശിശുവിൽ നിന്ന് തന്നെ തുടങ്ങാം. അങ്ങനെയുള്ള ശിശുക്കൾ ജനിക്കുമ്പോൾ പലപ്പോഴും ചികിത്സ ആവശ്യമാണെങ്കിൽ അതിനുവേണ്ടി ആ ഡിപ്പാർട്ട്മെൻറ്റ് മുഴുക്ക എപ്പോഴും തയ്യാറെടുത്തിരിക്കും. ജനനാലയം ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക് ഇന്ന് ചികിത്സകൾ സാധാരണമാണ്. പ്രധാനപ്പെട്ട വലിയ ആശുപത്രികളിലൊക്കെ അതുണ്ട് തന്നെ. ശസ്ത്രക്രിയ ആയാലും മരുന്നായാലും മറ്റ് മാർഗങ്ങളായാലും ബലൂണായാലും ഈ സൗകര്യങ്ങളെല്ലാം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നൂതന ആരോഗ്യ സംവിധാനങ്ങളുള്ള ആശുപത്രികളിലെല്ലാം ഉണ്ട് തന്നെ. പക്ഷേ വളർന്നു വരുന്ന കുട്ടികളിൽ ജനനാലയമുള്ള ഹൃദ്രോഗമല്ലാതെ തന്നെ വളരെ സാധാരണമായി പണ്ട് കണ്ടുവന്നിരുന്നതും ഇപ്പോൾ അത്രയില്ലാത്തതുമായിട്ടുള്ളൊരു അസുഖമാണ് രക്തവാതം കൊണ്ടുണ്ടാകുന്ന ഹൃദയ വാൽവുകളുടെ അസുഖം. ഒരു 5ഓ 8ഓ 10ഓ 12ഓ വയസ്സുള്ള കുട്ടികൾക്ക് എല്ലാ മുട്ടുകൾക്കും നീര് വരിക, അങ്ങേയറ്റം വേദനയുള്ളൊരു അസുഖമാണിത്. ചിലപ്പോഴൊക്കെ ശ്വാസം മുട്ട് വന്നു വരാം. പലപ്പോഴും കുട്ടികളെ എടുത്തുകൊണ്ട് പോകണമെന്നുള്ളത് കൊണ്ട് പ്രായമായവരെ കുട്ടികളെ പോലും ആൾക്കാരിത് പരാലിസിസ് ആണെന്നോ പോളിയോ ആണെന്നോ എന്നൊക്കെ പലതരത്തിലും വിചാരിച്ച് കഴിയാം. പ്രധാനമായിട്ട് ചോദിക്കേണ്ടത് അന്ന് വേദന ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നാണ്. പ്രധാനമായ വേദന സന്ധികൾക്കാണ്. അതുകൊണ്ടാണ് രക്തവാദം സന്ധിവാദം എന്ന് പറയുന്നത്. ഈ സന്ധിവാദം മുട്ടുകളെ ബാധിക്കുന്നത് കൂടാതെ ഹൃദയത്തിനും വീർക്കം ഉണ്ടാക്കുന്നു. ആ വീർക്കം മരുന്ന് കൊണ്ട് പല വിധത്തിലും നല്ലവണ്ണം കുറഞ്ഞു വരുമെന്നുണ്ടെങ്കിലും അത് ഹൃദയ വാൽവുകളെ തകരാറിലാക്കുന്നു. ആ തകരാറ് ഉടനെ ഉണ്ടായില്ലെങ്കിലും ചിലപ്പോൾ 8ഉം 10ഉം 20ഉം വർഷങ്ങൾക്ക് ശേഷം വാൽവ് ചുരുങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷം വരും. ഇതാണ് റുമാറ്റിക് ഹാർട്ട് ഡിസീസ്. ഈ റുമാറ്റിക് ഹാർട്ട് ഡിസീസ് കേരളത്തിൽ പോലും 60കളിൽ 70കളിൽ 80കളിലും വരെ സർവ്വസാധാരണമായിരുന്നു. ഒരാഴ്ചയിൽ 5ഓ 8ഓ രോഗികളെ ഈ രക്തബാധം കൊണ്ട് അഡ്മിറ്റ് ചെയ്തിരുന്ന പഴയകാലം എനിക്ക് ഓർമ്മയുണ്ട്. ഇന്ന് നമ്മളൊരു വർഷം 4ഓ 5ഓ രോഗികളെ കണ്ടുവരുന്നുള്ളൂ. ഈ രോഗത്തിൻ്റെ പ്രധാന കാരണം തൊണ്ടയിൽ വരുന്ന ഇൻഫെക്ഷനാണ്. അങ്ങനെയുള്ള ആ ബാക്ടീരിയയുടെ അലർജി കൊണ്ടാണ് സന്ധിവാദവും അത് കഴിഞ്ഞിട്ട് ഹൃദ്രോഗവും ഉണ്ടാകുന്നത്. തൊണ്ടവേദന വരുന്ന രോഗികളെ ഇപ്പോൾ ഉടനെ തന്നെ ചികിത്സിക്കുന്നത് കുട്ടികളെ പ്രത്യേകിച്ചും ചികിത്സിക്കുന്നത് സർവ്വസാധാരണമായിട്ടുണ്ട് നമ്മുടെ നാടുകളിൽ. തൊണ്ടവേദന വരാതെ നോക്കുക, വന്നു കഴിഞ്ഞാൽ ഉടൻ ചികിത്സിക്കുക. ഇത്ര സാധാരണമായിരിക്കുന്ന കേരളത്തിലിപ്പോൾ റുമാറ്റിക് ഫീവർ രക്തവാദം കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ ഇപ്പോൾ നന്നേ കുറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയുള്ള വാൽവ് അസുഖങ്ങൾ പഴയതിൽ ഒരു 10% മാത്രമേ ബാക്കിയുള്ളൂ. നമ്മളുടെ ഒരു ഭാഗ്യമാണത്. അതേസമയം ഈ അസുഖം രാജസ്ഥാനിലോ ഒറീസയിലോ ബീഹാറിലോ UPയിലോ പോയി കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും അവിടുത്തെ ക്യാമ്പുകളിൽ പോകാറുണ്ട്. അവിടെ ഇപ്പോഴും സർവ്വസാധാരണമാണ്.
ഇതിനുള്ള ചികിത്സ നമ്മുടെ നാട്ടിലുമുണ്ട്. ഡൽഹിയിൽ വളരെ വലിയ വിപുലമായ സംവിധാനങ്ങൾ ആൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഉണ്ട് ഇതിനുള്ള ചികിത്സയ്ക്ക് വേണ്ടത്. ആ ചികിത്സ നമുക്ക് നാട്ടുമുഴുക്ക ഉണ്ടാക്കുക മാത്രമല്ല, ഇത് തടയുകയാണ് പ്രധാനം. നാട്ടുകാരെ പ്രബുദ്ധരാക്കുക, തൊണ്ടവേദന വരുന്ന കുട്ടിയെ ചികിത്സിക്കുക, സന്ധിവാതം വരികയാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി ഇത് എന്താണെന്ന് കണ്ടുപിടിക്കുക. സന്ധിവാതം വന്നു കഴിഞ്ഞാൽ തന്നെ അത് വീണ്ടും വരാതിരിക്കാൻ വേണ്ട കുത്തിവയ്പ്പ് പലപ്പോഴും 10 വർഷമോ 35 വയസ്സുവരെയൊക്കെ എടുക്കേണ്ടി വരും. അതിനുവേണ്ട ഉപദേശങ്ങൾ സ്വീകരിക്കുക. ഈ ഉപദേശങ്ങളെല്ലാം ശരിയായി പാലിക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ ഇന്ന് ഈ അസുഖം വളരെയധികം കുറഞ്ഞു വരുന്നത്. ഇതിൻ്റെ ഈ റുമാറ്റിക് ഫീവർ കുറഞ്ഞു വരുന്നതോടുകൂടി വേറൊരസുഖം കേരളത്തിൽ കൂടി കണ്ടുവരുന്നുണ്ട്. ഇത് കാവസാക്കീസ് ഡിസീസ് എന്ന് പറയുന്നതാണ്. ഹൃദയത്തിനും പ്ലേറ്റ്ലെറ്റ്സിനും എല്ലാം വരുന്ന അസുഖം കൊണ്ട് ശരീരത്തിൻ്റെ തൊലിപ്പുറത്ത് ചില വ്യത്യാസങ്ങൾ വരികയും ഹൃദയത്തിന് വൃക്കമുണ്ടാവുകയും ഹൃദയത്തിലെ ധമനികൾക്ക് വൃക്കമുണ്ടാവുകയും ചെയ്യുന്നതാണ് കാവസാക്കീസ് ഡിസീസ്. അതിപ്പോൾ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. അത് എങ്ങനെ തടയാമെന്നുള്ളതിനെപ്പറ്റി നമുക്ക് നല്ല നിശ്ചയമില്ല. അത് എങ്ങനെ ചികിത്സിക്കാമെന്നുള്ളതിനെ പറ്റിയുള്ള പല നിശ്ചയങ്ങളും ആയിക്കഴിഞ്ഞു. ആ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ രോഗികളെ ഉടൻ ആശുപത്രിയിലെത്തിക്കണം, അതിൻ്റെ ചികിത്സ കൊടുക്കുകയും വേണം. ഇത്രയുമൊക്കെയാണ് കുട്ടികളുടെ ഹൃദ്രോഗങ്ങൾ. പ്രധാനമായിട്ടും കുട്ടി ജനനാലയുള്ള ഹൃദ്രോഗം രണ്ടായി തരംതിരിക്കാം. പല കുട്ടികളും നീല നിറത്തിലാണ് ജനിക്കുന്നത്, അല്ലെങ്കിൽ ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ നീല നിറം വരും. ഹൃദയത്തിൻ്റെ രണ്ടറകളും തമ്മിലുള്ള രക്തത്തിൻ്റെ കൂട്ടിക്കുഴച്ചിലാണ് ഈ നീല നിറത്തിന് കാരണം. അങ്ങനെയുള്ള രോഗികളെ എത്രയും വേഗം കാർഡിയോളജിസ്റ്റിനെ കാണിക്കുക, ഹൃദ്രോഗ വിദഗ്ധനെ കാണിക്കുകയും രോഗം കണ്ടുപിടിക്കുകയും പലപ്പോഴും ചില ദിവസങ്ങൾ പ്രായമുള്ളപ്പോൾ തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യേണ്ടി വരും. പല കുഞ്ഞുങ്ങളെയും ഉടനെ ഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിലും 1-2 വയസ്സിനകം ഓപ്പറേറ്റ് ചെയ്യേണ്ടത് ഡോക്ടർമാർ പറഞ്ഞു തരും. ആ കാര്യങ്ങളും നമ്മുടെ അച്ഛനമ്മമാർ എപ്പോഴും ഓർമ്മ വയ്ക്കേണ്ട ഒരു കാര്യമാണ്.